മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി 500 പൊതിച്ചോറുകൾ ശേഖരിക്കാനും വിതരണം ചെയ്യാനും കഴിഞ്ഞത് പ്ലാമ്പേരി മെന്റൽ റീഹാബിലിറ്റേഷൻ സെന്ററിലേക്ക് അവരുടെ കാരുണ്യപൂർവമായ പ്രവർത്തനങ്ങൾക്ക് ഒരു കുഞ്ഞു തണലേകുവാനായി 1,00,000 രൂപ നൽകാൻ കഴിഞ്ഞതുമാണ്. സ്കൂൾ തുറന്ന ദിവസം മുതൽ തന്നെ മല്ലപ്പാടത്തിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ തുടങ്ങി കഴിഞ്ഞിരുന്നു. എങ്കിലും ഔപചാരികമായ ഉദ്ഘാടനം നടത്തേണ്ടത് നമ്മുടെ കടമയും ആവശ്യവും തന്നെയാണ്. അതിലേക്ക് ഏറ്റവും വിശിഷ്ടമായ വ്യക്തിയാണ് നമുക്ക് ഭാഗ്യവശാൽ ഗുരു നൽകിയിരിക്കുന്നത്. നമ്മുടെ ഗുഡ്ഷപ്പേടിന്റെ തന്നെ പൂർവ്വ വിദ്യാർത്ഥി, ഇപ്പോൾ നമ്മുടെ വിദ്യാർത്ഥിയുടെ രക്ഷകർത്താവും വിശിഷ്യ മലയാള മനോരമയുടെ മലയങ്കയും പ്രാദേശിക ലേഖകനും കൂടിയായ ശ്രീ അഭിജിത് ജി സർ നമ്മുടെ അഭിമാനമാണ്. ഒരുപക്ഷെ മറ്റൊരു സ്കൂളിലും വിദ്യാർത്ഥിയാകും. ഈ വർഷത്തെ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചുള്ള പരിപാടികളും അവബോധന പ്രവർത്തനങ്ങളും ഇന്നും തുടർന്നു വരികയാണ്. അതിനായി നല്ല പാഠത്തിന്റെ പ്രധാന പരിപാടിയായി പെൻ കളക്ഷൻ, ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് പെൻ ശേഖരിക്കലും ഹരിതകർമ്മസേനയ്ക്ക് കൈമാറി നടന്നുവരുന്നു. പരിസ്ഥിതി ദിന പോസ്റ്റർ കുട്ടികൾ നിർമ്മിച്ചു. ഓരോ ക്ലാസ്സിലും പെൻ ബോക്സ് വയ്ക്കുന്ന പ്രവർത്തനവും ഒരു ചാരിറ്റി ബോക്സ് വയ്ക്കാൻ തീരുമാനിക്കപ്പെട്ടു. ഇന്ന് നടക്കുന്ന ഔപചാരികമായ ഉദ്ഘാടനത്തോടൊപ്പം പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് പരിപാടികളും നമുക്ക് വീക്ഷിക്കാം. തുടർന്ന് എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാവരും ഹൃദയപൂർവ്വം പങ്കെടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. They are determining the quality of air that we breathe and water we consume. To sum it up, always remember that the gifts and blessings of the nature endows on us are precious. Always remember that the small steps to conserve them will help us to reach our goals. Thank you. Thank you, Devananda.